സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കിയ നിരവധി വിവാദങ്ങൾക്കൊപ്പം വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് മുൻപ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവർണറുടെ കൈകടത്തലും ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളടക്കം നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു പോരിന് പക്ഷേ ഇത്തവണ ഗവർണർ രംഗത്തെത്തിയത് വിവാദമായ മലപ്പുറം പരാമർശം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ഹവാല പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല എന്നതായിരുന്നു ഗവർണറുടെ ചോദ്യം അക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഗവർണർ ഒരു കത്തയച്ചു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അഭിമുഖത്തിൽ പറയാത്ത കാര്യമാണ് വന്നതെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി മറുപടി കത്തയച്ചു ഗവർണർ തൃപ്തനായില്ല ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ഗവർണർ അത് പറ്റില്ലെന്ന് സർക്കാർ ഒടുവിൽ ഗവർണറുടെ ക്ഷമ നശിച്ചു എന്താണ് എന്റെ അധികാരമെന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഗവർണറുടെ മുന്നറിയിപ്പും ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ ഗവർണറുടെ മറുപടി ദൈങ്ങിനെ

തെറ്റായ പരാമർശം എങ്ങനെ വന്നു എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച് വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്തയക്കാനും ഗവർണറുടെ നീക്കമുണ്ട് എന്തായാലും ഗവർണർക്ക് വഴങ്ങാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ഗവർണർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം മലപ്പുറം പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയും അതിശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ വസ്തുതകൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നാലും അതൊന്നും എനിക്ക് ബാധകല്ല എന്ന രീതിയിലുള്ള പ്രചരണമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വില കുറഞ്ഞ ഒരു രീതിയാണിത് എന്ന് മാത്രമേ പറയാനുള്ളൂ യെസ് നിലവിലെ വിവാദങ്ങൾക്കിടെ ഉണ്ടായിരിക്കുന്ന സർക്കാർ ഗവർണർ പോരിന് പിന്നിൽ എന്തായിരിക്കും ഗവർണറുടെ നീക്കങ്ങൾ അതായത് രാഷ്ട്രപതി കടക്കം റിപ്പോർട്ട് നൽകാനുള്ള നീക്കം അത് സർക്കാരിനെ ഏത് രീതിയിൽ പ്രതിസന്ധിയിലാക്കും അതിനെങ്ങനെ സർക്കാർ പ്രതിരോധിക്കും നോക്കാം സേഫ് ഗവർണർ സർക്കാർ പോര് അത് ഇപ്പോൾ സെൻ്റി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറുമായി സ്ഥാനമേറ്റ സമയം മുതൽ ഈ സമയം വരെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ ആ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തലായി സി പി എം മുന്നോട്ട് വെച്ചത് അത് തെരുവു യുദ്ധമായി മാറുന്നത് കേരളം കണ്ടിട്ടുണ്ട് സംഘപരിവാറുമായി ബന്ധമുള്ള ആൾക്കാരെ സെനറ്റിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് കോടതികളിൽ ആ കേസുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ യുദ്ധം അത് സർക്കാർ ഗവർണർ പോരിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അതിന് കാരണമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകി എന്ന് പറയപ്പെടുകയും അങ്ങനെ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം മലപ്പുറത്ത് ഇത്രയും സ്വർണം പിടിച്ചു അവിടെ വരുന്ന ആ പണം അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള ആ അഭിമുഖത്തിലെ ആ വാചകം അതാണ് ഗവർണർ ആയുധമാക്കി രംഗത്ത് വന്നിട്ടുള്ളത് അത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് മുഖ്യമന്ത്രി അത് പരസ്യമായി തന്നെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് താൻ പറയാത്ത കാര്യങ്ങളാണ് ചെയ്തത് അവർ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ദിനപത്രം അത് ചെയ്തത് പി ആർ ഏജൻസി പറഞ്ഞത് പ്രകാരമാണ് എന്ന് വിശദീകരിക്കുകയെല്ലാം ചെയ്തതാണ് അവിടെ സി പി എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനിടയിലാണ് ഗവർണർ ഈ വിഷയത്തിലേക്ക് വരുന്നത് വിഷയത്തിലേക്ക് വരുമ്പോൾ ഗവർണർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഭരണത്തലവനായ തന്നെ ആ കാര്യം അറിയിച്ചില്ല എന്നുള്ള ചോദ്യം ആദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഗവർണർ വെക്കുകയാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നുണ്ട് താൻ അങ്ങനെ അങ്ങനൊരു അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് ആ മാധ്യമം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചില ഉണ്ടായിട്ടുണ്ട് ആ തെറ്റ് തിരുത്തുന്നതായി അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് നൽകുന്നുണ്ട് ഗവർണർ ആ കത്തിൽ ആദ്യത്തെ കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തന്നെ ഇരുട്ടിൽ നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പിന്നീട് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ അതിൻ്റെ കാര്യങ്ങളുടെ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും നോട്ടീസ് നൽകുന്നു മുഖ്യമന്ത്രിയാണെങ്കിൽ അവിടെ അതിന് തടയിടുകയാണ് അങ്ങനെ ഭരണഘടനാപരമായി അത് ചെയ്യുന്നത് ശരിയല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉള്ളപ്പോൾ സർക്കാരിനെ അറിയിക്കാതെ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അങ്ങനെ വിളിച്ചു വരുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അതിന് പിന്നാലെ ഗവർണർ വീണ്ടും കത്തയക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്യോഗസ്ഥരെ എൻ്റെ ഭാഗത്തേക്ക് അയക്കാത്തത് എന്ന നിലപാട് സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നുണ്ട് ഒളിക്കാനൊന്നുമില്ല പറയേണ്ട കാര്യങ്ങൾ താൻ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കത്തിലൂടെ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെയും ഒരു കത്ത് യുദ്ധം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് ഗവർണർ പരസ്യമായി വന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി ഒരു കത്ത് നൽകുന്നത് അത് നീരസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടർച്ചയായി ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചതാണ് തനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിരിക്കുന്ന തീരുമാനം രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് രാഷ്ട്രപതിക്ക് അത് റിപ്പോർട്ട് നൽകുമ്പോൾ അത് കേരളത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയുടേതായ ഒരു അഭിമുഖം ഒരു ദേശീയ മാധ്യമത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് അദ്ദേഹത്തെ നിയമിച്ച രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ് ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അറിയേണ്ടതല്ലേ അദ്ദേഹം എന്തോ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന തരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള ആ തീരുമാനം ഗവർണർ തുടർച്ചയായി ഇങ്ങനെ പ്രകോപനമുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആ പോകുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു അല്ലെങ്കിൽ നിയമസഭയിലോ ആ കാര്യങ്ങൾ ഉന്നയിക്കുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ഈ രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അത് സംഘപരിവാറാണ് നിയമിച്ചിരിക്കുന്നത് ഗവർണറായിട്ട് ഒരു അഞ്ച് വർഷത്തേക്ക് ഒരാളെ നിയമിക്കുന്നു കേരളത്തിൻ്റെ ഒരു പൊതു ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്കാണ് ഗവർണർ സ്ഥാനത്തിലുള്ള പദവി നൽകാറുള്ളത് അത് കേരളത്തിൽ പല കൽ കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെയാണ് അഞ്ച് വർഷത്തേക്കാണ് ഗവർണർ പദവി നൽകാറുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി അഞ്ച് വർഷം തികക്കി തികഞ്ഞിട്ട് കുറച്ച് മാസങ്ങളാകുന്നു അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളാകുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി സംഘപരിവാർ തീരുമാനമെടുത്തിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ തീരുമാനമെടുത്തിട്ടില്ല സംസ്ഥാന സർക്കാരിനെ തുടർച്ചയായി ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നതിൻ്റെ ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ ആ തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ആ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാനിന് തുടരണമെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഇങ്ങനെ സജീവമാക്കി നിർത്തുകയും വേണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു ഇതാണ് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ പിടിക്കുന്നതിൻ്റെ രാഷ്ട്രീയ കാരണമായി സി പി എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും വിലയിരുത്തുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിന് മുന്നിലും ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ സംഘവരുമാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണറുമായി ബന്ധപ്പെട്ട ഈ സംഘരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയാമെന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആലോചനയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് ഇത് ചെറിയൊരു വിഷയമായി നമുക്ക് കാണാൻ കഴിയില്ല രാഷ്ട്രപതിക്ക് ഇങ്ങനൊരു റിപ്പോർട്ട് രാജ്യത്ത് ഞാൻ തലപ്പത്തിരിക്കുന്ന സംസ്ഥാന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഈ രാജ്യത്തിന് തന്നെ എതിരായ സംസ്ഥാനത്തിന് തന്നെ എതിരായ പണം ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അതിനകത്ത് നടപടി വേണമെന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുരുതര സ്വഭാവത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് സി എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങനെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഗവർണറും ആ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പോരടിക്കുന്ന ഒരു കാഴ്ച ആ കാഴ്ചയ്ക്ക് വരും ദിവസം അവസാനം ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും വരും ദിവസങ്ങളിലും സർക്കാർ ഗവർണർ പോര് കടുക്കും എന്നതുറപ്പാണ് ഒരിടവേളക്ക് ശേഷമാണ് സർക്കാർ ഗവർണർ പോര് രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് അത് തുടരുമോ അതോ വരും ദിവസങ്ങളിൽ അത് വലിയ വിവാദങ്ങളിലേക്ക് ചെല്ലാതെ അവസാനിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം